ജന്മന ഇരു കൈകളും ഇല്ലാത്തതിന്റെ വിഷമതകളും വൈകല്യം നിറഞ്ഞ വലതുകാലും മറ്റ് ശാരീരിക വെല്ലുവിളികളും മനക്കരുത്താൽ മറികടന്ന മുഹമ്മദ് ആസിം ഇപ്പോഴിതാ മറ്റൊരു ലക്ഷ്യം കൂടി നിറവേറ്റി. ചരിത്രത്തിന്റെ ഭാഗമായി നിറഞ്ഞൊഴുകുന്ന പെരിയാറിൽ ഒരു മണിക്കൂറോളം നീന്തിയാണ് ചരിത്രത്തിലേക്ക് നീന്തിക്കയറിയത്. ആലുവ അദ്വൈതാശ്രമ കടവിൽ നിന്നും മണപ്പുറത്തേക്ക് 500 മീറ്റർ അരമണിക്കൂറിനകം നീന്തിയെത്താമായിരുന്നിട്ടും തുരുത്ത് നടപ്പാലം ഭാഗം കൂടി ചുറ്റിയടിച്ച് ഒരു മണിക്കൂറിലേറെ നീന്തിയാണ് അസീം മണപ്പുറം കടവിലെത്തിയത്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ എന്തിനേയും നേരിടാമെന്നും വിജയം കൈവരിക്കാനാകുമെന്നും തെളിയിക്കുന്നതായിരുന്നു അസീമിന്റെ നേട്ടം. ആസീമിന് രണ്ട് കൈയില്ല, വലത്തെ കാലിന് വൈകല്യം, അങ്ങനെ 90% വൈകല്യം നിറഞ്ഞ ഒരു വ്യക്തിയാണ് ആസീം. രണ്ടാഴ്ച കാലത്ത് 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ, അങ്ങനെ അത്രേ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 2 മണിക്കൂർ പഠിക്കാനിടവന്നു കഴിഞ്ഞാൽ രണ്ട് കൈയും ഒരു കാലും ഇല്ലാത്തവർക്ക് പോലും പുഴ നീന്തി കിടക്കാം എന്നുള്ളത് 1 മണിക്കൂർ 1 മിനിറ്റ് നീന്തിയാണ് ആസീം തെളിയിച്ചത്. ഇത് കണ്ട് എല്ലാവരും നീന്തൽ പഠിക്കാൻ തയ്യാറാവണം, ഒരാൾ പോലും വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടതില്ല. നെതർലാൻഡ് ആസ്ഥാനമായി കിഡ്സ് റൈറ്റ്സ് ഫൗണ്ടേഷൻ 2021 ചിൽഡ്രൻസ് പീസ് പ്രൈൻഡെ 3 ഫൈനലിസ്റ്റുകളിൽ ഒരാളായിരുന്നു. കോഴിക്കോട് വെളിമണ്ണ ആലത്തുകാവിൽ അസീം സജി വളാശ്ശേരിയുടെ പ്രേരണയിലാണ് ആലുവയിൽ നീന്തൽ പരിശീലിക്കാനെത്തിയത്. 2 ആഴ്ചയ്ക്കകമാണ് നീന്തൽ പഠിച്ച പെരിയാറിനെ കീഴടക്കിയത്. രണ്ടാഴ്ചത്തോളം എനിക്ക് നല്ല രീതിയിൽ നീന്താനൊക്കെ നല്ല പരിശീലനം നൽകി എൻ്റെ കൂടെ നിന്ന സജി സാറിന് നന്ദി അറിയിക്കുകയാണ്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വെള്ളത്തിൽ നിന്ന്. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു വെള്ളത്തിൽ നീന്തണം എന്നുള്ളത്. ഞാൻ പുഴയിൽ നീന്താൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ചെറുപ്പം മുതലേ. അപ്പം അപ്പോഴൊക്കെ എനിക്ക് നീന്താൻ അറിയില്ലല്ലോ, വെള്ളം കാണാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് നീന്തണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു, പക്ഷേ എങ്ങനെ നീന്തുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സജി സാർ എൻ്റെ എൻ്റെ സ്കൂളിൽ എൻ്റെ ഒരു വിഷയത്തെ പത്രത്തിൽ കണ്ടിട്ട് സാറ് എൻ്റെ വീട്ടിൽ വന്നത്. 2018 വന്നത്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ ഞങ്ങൾ അവിടെ വിളിച്ചു വന്നു. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് നീന്താൻ താല്പര്യമുണ്ടോ, ഞാൻ നീന്തൽ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ട്, ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അംബിഷൻ എങ്ങനെ നീന്തൽ പഠിക്കുമെന്നായിരുന്നു. അപ്പം സജി സാർ ഓരോ വീഡിയോ പലരും എനിക്ക് പേടിയായിരുന്നു. അപ്പം സാറ് പലവരെ നീന്തി കളിച്ച വീഡിയോ ഒക്കെ കണ്ണു കാണാത്ത ഒരാളുടെയും പല പ്രശ്നങ്ങളൊക്കെ ഉള്ള പലരുടെയും വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഇൻസ്പിറേഷനായി. അങ്ങനെ പിന്നെ ഇവിടെ വന്നതിന് ശേഷം സാറ് സ്വന്തം കൈ കെട്ടിയിട്ടിട്ട് വെള്ളത്തിലൂടെ നീന്തി കാണിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ കൈയില്ലാത്ത എനിക്ക് സുഖമായിട്ട് നീന്താലോ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 2-3 ദിവസമൊക്കെ ആദ്യത്തെ 2-3 ദിവസമൊക്കെ നല്ലോണം വെള്ളമൊക്കെ കുടിച്ച്, കാരണം ഫസ്റ്റ് ടൈമാണല്ലോ, അപ്പോൾ പരിചയമില്ലല്ലോ. അപ്പോൾ വളരെ കഷ്ടപ്പാടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ പോരാൻ തോന്നില്ല. അങ്ങനത്തെ അത് അവസ്ഥയിലേക്ക് പോയി. വളരെ സന്തോഷമുണ്ട്. വെളിമണ്ണയിലെ സ്വന്തം സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം അനുവദിക്കാൻ ഹൈക്കോടതി ഉത്തരവ് നേടിയ അസീമിനെ കുറിച്ചുള്ള പത്രവാർത്ത ശ്രദ്ധയിൽപ്പെട്ട സജി 3.5 വർഷം മുൻപ് പിതാവ് മുഹമ്മദ് ഷഹീദിനെ ബന്ധപ്പെട്ട മകനെ ആലുവയിൽ സൗജന്യമായി നീന്തൽ പഠിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയായിരുന്നു. പ്രളയവും കോവിഡും അസീമിന്റെ ആലുവയിലേക്കുള്ള യാത്ര വൈകിപ്പിച്ചത്. 2 ആഴ്ച മുൻപ് അസീം പിതാവുമൊത്ത് പരിശീലനത്തിനായി ആലുവയിലെത്തി. സജിയുടെ വീട്ടിൽ താമസിച്ചാണ് ദിവസവും രാവിലെയും വൈകിട്ടും 2 മണിക്കൂർ വീതം മണപ്പുറം ദേശം കടവിൽ പരിശീലനം നൽകിയത്.
കൈയുണ്ടോ? ഇവന്റെ കൈ ഇതുണ്ടോ? ഈ കൈ നോക്കിയ ഈ കൈ, ഈ രണ്ട് കൈ കൊണ്ടാണ് ആലുവ പെരിയാറ് ഒരു മണിക്കൂറോളം നീന്തി നീന്തി തുടിച്ച് വെറുതെ നീന്തുവാന്ന് പറഞ്ഞാൽ പോരാ, നീന്തി തുടിച്ച് മണപ്പുറത്ത് എത്താൻ പോകുന്നത്. അപ്പൊ ഇത് ലോകത്തിലുള്ള ജനങ്ങൾ മുഴുവൻ കണ്ട്, അതായത് കൈയും കാലും ഇല്ലാത്തവർക്ക് പോലും നീന്താൻ കഴിയും. അപ്പൊ പിന്നെ ഒരാള് പോലും മുങ്ങി മരിക്കേണ്ട ഒരു കാര്യമില്ല. അദ്വൈതാശ്രമം കടവിൽ അൻവർ സാദത്ത് MLA നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലത്തീഫ് പൂഴിത്തറ, ഫാസിൽ ഹുസൈൻ, KV സരള, ശ്രീലത രാധാകൃഷ്ണൻ, ആനന്ദ് ജോർജ് എന്നിവർ ആശംസ നേരാനെത്തി. നീന്തിയെത്തിയ അസീമിനെ നഗരസഭാ ചെയർമാൻ MO ജോൺ സ്വീകരിച്ചു. PM സഹീർ, S സതീഷ്, ഡോക്ടർ ഷാഹുൽ ഹമീദ്, നൌഷാദ് സൈക്കേൽ, KC സ്മിജൻ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ അസീമിനെ സ്വീകരിക്കാനെത്തിയിരുന്നു. പിന്നെ ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ, എനിക്ക് ഇങ്ങനെയൊക്കെ നീന്താൻ ഇത്രയും പരിമിതികൾ ഉണ്ടായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ നീന്താൻ കഴിയുമെങ്കിൽ, ഒരു പരിമിതിയും ഇല്ലാത്ത നിങ്ങൾക്കൊക്കെ സുഖമായിട്ട് നീന്താൻ കഴിയുമല്ലോ. അതാണ് അത് അങ്ങനെ ആ ഒരു സന്ദേശം ലോകത്തെ അറിയിക്കുക എന്നാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.